മലപ്പുറം കൊടിഞ്ഞിയിലെ ഫൈസൽ കൊലപാതകം ആസൂത്രണം ചെയ്ത 8 പേർ അറസ്റ്റിലായി. കൊല്ലപ്പെട്ട ഫൈസലിന്റെ സഹോദരി ഭർത്താവും RSS BJP പ്രാദേശിക പ്രവർത്തകരുമാണ് അറസ്റ്റിലായത്. കൊല നടത്തിയ 3 പേരെ ഇനിയും പിടികൂടാനുണ്ട്. കുടുംബത്തിലെ കൂടുതൽ പേരെ ഫൈസൽ മതം മാറ്റുമോ എന്ന സഹോദരി ഭർത്താവിന്റെ ആശങ്കയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊല്ലപ്പെട്ട അനിൽകുമാർ എന്ന ഫൈസൽ ഈ വർഷം മെയ് മാസത്തിലാണ് ഗൾഫിൽ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചത്. തുടർന്ന് നാട്ടിലെത്തിയ ഇയാൾ ഭാര്യയെയും കുട്ടികളെയും മതം മാറ്റി. ഫൈസൽ കുടുംബത്തിലെ മറ്റംഗങ്ങളെ കൂടി മതം മാറ്റുമോ എന്ന സഹോദരി ഭർത്താവ് വിനോദിന്റെ ആശങ്കയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിനോദ് പ്രാദേശിക RSS പ്രവർത്തകരായ ഹരിദാസൻ, ഷാജി, സുനി, സതീഷ് എന്നിവരെ വിവരമറിയിച്ചു. പരപ്പനങ്ങാടിയിലെ പ്രാദേശിക നേതാവ് ജയപ്രകാശും പ്രവർത്തകനായ പ്രദീപും മറ്റുള്ളവരും ഒക്ടോബറിൽ മേലേപുറം എന്ന സ്ഥലത്ത് വെച്ച് കൊലപാതകം ആസൂത്രണം ചെയ്യുകയും കൊല ചെയ്യാൻ 3 പേരെ സംഘടിപ്പിക്കുകയും ചെയ്തു. നവംബർ 19 രാവിലെ 4:55 ബന്ധുക്കളെ കൂട്ടാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഫൈസൽ പുറപ്പെട്ട വിവരം കൊലപാതക സംഘത്തെ അറിയിച്ചത് ലിജേഷാണ്. തുടർന്ന് ഫൈസലിനെ വെട്ടിക്കൊന്ന് 3-അംഗ സംഘം രക്ഷപ്പെട്ടു. ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. 8 പ്രതികളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 6 പേര് ഈ കേസിൽ ഗൂഢാലോചന നടത്തിയ ആളുകളാണ്. ബാക്കി ഈ ഒരാൾ ഇതിനകത്ത് ഇതിനൊരു സഹായം ചെയ്തു കൊടുത്ത ആളാണ്. ഒരാൾ നമ്മൾ പരപ്പനങ്ങാടിയിൽ നിന്ന് ഈ ഗൂഢാലോചന പങ്കെടുത്ത ഒരാളാണ്. അത് ഹിന്ദു സംഘടനയാണ്. നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള അതാണ്. പിടിയിലായവർക്കെതിരെ ഗൂഢാലോചന, സംഘം ചേരൽ തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. തിരൂരിലെ മറ്റൊരു പ്രാദേശിക നേതാവിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് സൂചന. എന്നാൽ ഇയാൾക്കെതിരെ തെളിവുകളൊന്നും ലഭ്യമാകാത്തതിനാൽ പോലീസ് പേര് വ്യക്തമാക്കിയിട്ടില്ല. ഏഷ്യനെറ്റ് ന്യൂസ്, തിരൂർ.